നമസ്കാരം, കിച്ചൺ കുരുവിയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാനൊരു പഞ്ചാബി ഡിഷ് ഇട്ടിരുന്നു, ദാൽ മഖനി. കുറച്ചുപേരൊക്കെ കണ്ടു, ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ മീൻകറിയാണ്, തേങ്ങയൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ടുള്ളൊരു മീൻകറിയാണ്. വറ്റ മീൻ എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മീനാണ് വറ്റ. അതിൻ്റെ വാലിൽ കുറച്ച് മുള്ളൊക്കെ ഉള്ള ഒരു മീൻ. അപ്പം ഇവിടെ അതിന് വേറെ എന്തോ പേരാണ് പറയുന്നത്. ഞാനൊരു തമിഴ് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്, അവരതിന് വേറെ എന്തോ പേര് പറയും, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി, കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പം അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും ഞങ്ങൾക്ക് ഉണ്ടാക്കണം, അപ്പം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകണം. അതിനുശേഷം ഇഞ്ചി. ഞാനിതിന് വെളുത്തുള്ളി അരയ്ക്കത്തില്ല. തേങ്ങ അരച്ച മീൻകറിക്ക് ഞാൻ സാധാരണ വെളുത്തുള്ളി അരയ്ക്കാറില്ല. ഇതൊന്ന് ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇഞ്ചി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് പച്ചമുളക്, കുറച്ച് ഉള്ളി, ഇതൊരു 10 ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം, ബാക്കി നമുക്ക് കടുക് താളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കൊന്ന് വഴറ്റണം. ഉള്ളി ഒന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം. കരിവേപ്പില കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇടുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരിവേപ്പിലയൊക്കെ ഇച്ചിരി ഇടും. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇത് ഞാനൊരു 8 ചെറിയ ഉള്ളി അരിഞ്ഞതും 1 5 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത മിശ്രിതമാണിത്. എടുത്തെടുത്ത് ഞാൻ പറയുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം ക്യാമറ ഓഫായി പോയത് കൊണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങൾ ഞാനിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ വഴിയെ നമ്മൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് വഴറ്റാം. അധികം വഴന്ന് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട. ഈ ഇത്രയും സാധനങ്ങളുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം ഇത് ഇങ്ങനെ ചെറിയ ചൂടിലിരിക്കട്ടെ. നമുക്ക് മിക്സിക്കകത്ത് ചില പരിപാടിയുണ്ട്, തേങ്ങ അരച്ചെടുക്കണം. അപ്പം തേങ്ങ അരച്ച് എടുക്കാം. അപ്പം നമുക്കിനി തേങ്ങ അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതൊരു 1.5 കപ്പ് തേങ്ങ കാണും. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ മീനാണ് മേടിച്ചത്. ഞാൻ എൻ്റെ തലയെല്ലാം വിട്ട് കളഞ്ഞു. ക്ലീൻ ചെയ്താണ് അവർ തന്നത്, പക്ഷേ തല വെച്ച് തന്നത്. അപ്പം പക്ഷെ ഞാൻ തലയെല്ലാം എടുത്തുള്ളൂ, എനിക്ക് തല ഇഷ്ടമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 900 ഗ്രാം മീൻ കാണും. അപ്പോൾ 1.5 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇതൊരു 1.25 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയാണ്. 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ഫൈനായിട്ട് അരച്ചതിന് ശേഷം ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിട്ട് ഈ അരപ്പിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ തേങ്ങ ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒഴിച്ചു കൊടുക്കുക. തീ മാക്സിമം വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുക.
എപ്പോഴും തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ചേർക്കാവൂ, അല്ലെങ്കിൽ ചില മീനൊക്കെ, എല്ലാ മീനൊന്നും ഞാൻ പറഞ്ഞത്, ചില മീനൊക്കെ വേഗം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പ് ഞാൻ മറന്നുപോയതല്ല, ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ എപ്പോഴും സൂക്ഷിച്ചിടുക, ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കണ്ടോ, ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂണിന് ഒരു ഏകദേശം ഒരു 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. നമുക്കിതിൻ്റെ കൂടെ മാങ്ങ, ഇത് നല്ല അസാധ്യം പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഞാനൊരു വലിയ 2 കഷ്ണം ഇട്ടിട്ടുള്ളൂ. വലിയത് തന്നെ, അത്ര വലിയ മാങ്ങയല്ല, ഒരു മീഡിയം സൈസിൽ നിന്നും കുറച്ചുകൂടെ വലിയ മാങ്ങ, അതിൻ്റെ ഒരു 2 കഷ്ണം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മാങ്ങയൊക്കെ ഇടുമ്പോൾ പുളി അനുസരിച്ചിടുക. ഇത് ഞാൻ കുറച്ച് കടിച്ചു നോക്കിയപ്പോൾ നല്ല അസാധ്യ പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കഷ്ണം മാങ്ങ ഇട്ടത്. അതുകൊണ്ട് മാങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം. നല്ല പോലെ ഇത് ശരിക്കും വെട്ടി തന്നെ തിളയ്ക്കണം. ചെറിയ പത വന്നാൽ പോരാ, നന്നായിട്ട് തിളച്ചിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട്. ഈ മീൻ കറി ഒത്തിരി വെറൈറ്റി ആണെന്ന് ഞാൻ അവകാശപ്പെടില്ല, കാരണം ഇതൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ടൈപ്പൊക്കെ തന്നെയാണ്. പിന്നെ ഈ കുക്കിങ്ങൊക്കെ പൊതുവെ ചെറുതായിട്ടൊക്കെ പഠിച്ചു വരുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആകുമായിരിക്കും. ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറി നല്ല ടേസ്റ്റാണ്. തേങ്ങ നന്നായിരിക്കണം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രോസൺ തേങ്ങ മേടിക്കുന്നത്. 1-2 പ്രാവശ്യം തേങ്ങ വളരെ നല്ല വിലയാണ് തേങ്ങ. എന്നിട്ട് ഞാൻ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം വല്ലാത്ത ഒരു നാറ്റുമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അതിപ്പിന് ഞാൻ ഒരിക്കലും ഞാൻ ഫ്രഷ് തേങ്ങ മേടിക്കാറില്ല. ഇതുപോലെ ഫ്രോസൺ തേങ്ങ ഗ്യാരണ്ടിയാണ്, നല്ല തേങ്ങയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നോക്കി നിന്ന് ഒരിക്കലും തിളയ്ക്കത്തില്ല. നമ്മൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുമ്പോൾ, അതുപോലെ ചായയൊക്കെ വെക്കിച്ചിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും തിളയ്ക്കത്തില്ല, ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കഴിയുമ്പോൾ ഉടനെ അതെല്ലാം കൂടെ തിളച്ച് സ്റ്റൗ എല്ലാം കൂടെ നാശമാവും. അതാണ് സ്പെഷ്യാലിറ്റി. അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിലോട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതാണ് മീന് വറ്റ മീൻ. ഞാൻ നല്ലപോലെ ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുന്ന മീനാണ്. ഇതൊരു 900 ഗ്രാം കാണും. അത്ര ഞാൻ നോക്കിയില്ല എത്ര ഉണ്ടെന്ന്, എന്നാലും അത്രയൊക്കെ കാണുമായിരിക്കും. നമുക്ക് ഇതിലോട്ട് പതുക്കെ പതുക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എത്ര കൈ കൊണ്ടിടുന്നതാണ്. നമുക്കൊരു ചേർക്കാം. ഇത് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പതുക്കെ ഇളക്കാവും, ചുമ്മാ ഇത് തവിയൊക്കെ ഇട്ട് കുത്തിയാൽ ഉണങ്ങി പോവും. ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് തീയെ ഒരു മീഡിയത്തിൽ നിന്നും കുറച്ചുകൂടെ താഴെ മതി. എന്നിട്ടിത് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റിൽ ഈ ചെറിയ തീയിൽ ഒന്ന് പറ്റട്ടെ. ചെറിയതായിട്ട് പറ്റുമ്പോഴാണ് മീൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പറ്റി വരും, പക്ഷേ ആ മീൻ കഷ്ണത്തിൻ്റെ അകത്തോട്ട് മസാല ഒന്നും കയറുകയില്ല, ഒരു പച്ച ചോവ വരും. അതുകൊണ്ട് എപ്പോഴും ചെറിയ തീവിൽ നല്ല ക്ഷമയോടെ കാത്തിരുന്ന് വരച്ചെടുക്കുക. അപ്പോഴാണ് മീൻ കറിക്ക് റിയലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പറ്റട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പം
ഈ ചട്ടി ഒന്നെടുത്ത് ചുറ്റിച്ചു കൊടുക്കുക. ഒരിക്കലും സ്പൂണോ തവി ഇതൊന്നും ഇടരുത്, കാരണം മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നുമില്ലാതെ കൈ ഡയറക്റ്റ് പിടിച്ചതിനെ ഇങ്ങനെ പിടിക്കരുത്, കൈവുള്ളും ചട്ടി കുഴപ്പമില്ലാതാണ്. എനിക്കൊരു ശീലമായി പോയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തേച്ച് വീണ്ടും അടച്ചു വെച്ച് വയ്ക്കാം. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അപ്പം നമുക്കിത് ഇങ്ങനെ ഇരിക്കട്ടെ വീണ്ടും ഒരു 6-7 മിനിറ്റ്. അപ്പം മീൻ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇത് ഗ്രേവി കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രേവിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അവിടെ അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇത് ഏകദേശം പറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പറ്റണ്ട. ഇനിയും നമുക്കിത് കടുക് കാണിക്കാം. ഇപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാകും. അപ്പോൾ നമ്മളുടെ മീൻ കറി, തേങ്ങ അരച്ച മാങ്ങ ഇട്ട മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ സ്റ്റൗവിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിക്കാനുള്ള സംവിധാനം നോക്കാം. ഞാൻ കടുക് താളിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചു. ഇത് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് പതിവ് പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങയുടെ കോക്കനട്ട് ഓയിൽ മാത്രമേ ഉപയോഗിക്കാവൂ, വേറെ ഒരു എണ്ണയും ചേർക്കരുത്, ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം എണ്ണയൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഇടുന്നത് കുറച്ച് ക്രേസാണ്. കറിക്കകത്ത് ഇങ്ങനെ കടുക് കിടക്കുന്ന കാണണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോഴും കടുക് കുറച്ച് വേറെ ഇടും. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഞാൻ വറ്റൽ മുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇതൊന്ന് നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രമേ ഉള്ളി ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ പിന്നെ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മൂക്കത്തില്ല. ഒരുമാതിരി പച്ചയായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത്രയും ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, കടുക് വറക്കാൻ എപ്പോഴും ചെറിയ ഉള്ളി തന്നെ വേണം. അതിൻ്റെ കൂടെ ഞാൻ ശകലം ഉലുവാപ്പൊടി കുറച്ച്, ഒത്തിരി ചേർക്കരുത്, ഒത്തിരി ചേർത്താൽ കയ്പോരും, ഒരു കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇളക്കുക. ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ. അതിനൊരു ശകലം മുളകുപൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതും കൂടി ചേർത്തൊന്ന് കൂപ്പിക്കാം. ഇത്രയാവില്ല, കുറച്ച് ഉലുവയുടെ കൂടെ ഞാൻ മുളക് പൊടി ഇട്ടില്ല, കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉലുവ താമസിക്കും മൂക്കാനായത് കൊണ്ടാണ് ആദ്യം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്ത്. അപ്പം ഇതും ഒന്ന് കൂപ്പിക്കുക. അപ്പം ഇതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കളർഫുൾ മീൻകറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ചുമന്ന അരിയുടെ ചോറുണ്ട്. ഓഫ് ചെയ്യുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇതെല്ലായിടത്തോട്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇളക്കാൻ പോയാൽ എല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു പരുവാകും. ഇതെപ്പോഴും വളരെ സോഫ്റ്റ് ടച്ച് ആവും. ഇങ്ങനെ നമ്മൾ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലായിടത്തോട്ടും മിക്സ് ആയിക്കോളും. അപ്പം
അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ഉപ്പെല്ലാം വളരെ കറക്റ്റാണ്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് ഉപയോഗിക്കാവൂ. ഇങ്ങനെ ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മാങ്ങ ഇട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒന്നുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.